എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഈ സീതാപ്പഴത്തിൻ്റെ എക്സ്ട്രാക്ട് എങ്ങനെ എടുക്കും എന്നുള്ളതാണ്. സീതാപ്പഴം അത്യാവശ്യം പഴുത്തത് മൂത്തത് പറിച്ചു വെച്ചു. അത് പഴുത്ത് ഞെങ്ങുന്നുണ്ടായിരുന്നു, ഞെങ്ങുമ്പോൾ അത് പഴുത്തൊന്ന് മനസ്സിലാവുമല്ലോ. അപ്പോൾ സ്പൂൺ ഉപയോഗിച്ച് ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാ സത്ത് മുഴുവൻ ഒരു ബൗളിലേക്ക് ഞാൻ എടുക്കുകയാണ് ചെയ്തേ. ഇതുപോലെ ബൗളിലേക്ക് എടുത്തു. പിന്നെ ഇതുപോലൊരു പൈപ്പ്, ചെറിയ പൈപ്പ്. ഇത് ഞാൻ എങ്ങനെയാ വെച്ചാൽ പിള്ളേരുടെ അവരുടെ ഒരു കളിക്കാനുള്ള ഒരു വീട് ഉണ്ടാക്കിയതുണ്ടായിരുന്നു, ടോയായിട്ട്. അത്യാവശ്യം അതിനുള്ളിൽ കയറി ഇരുന്ന് കളിക്കാനൊക്കെ പറ്റിയ ഓൺലൈനായിട്ട് പറ്റിയതാ. അതെല്ലാം കേട് വന്നപ്പോൾ അതിങ്ങനത്തെ പൈപ്പിലാണ് ഉറപ്പിച്ചത്. അപ്പം അതിൻ്റെ ഒരു പൈപ്പ് കട്ട് ചെയ്തെടുത്തു. ഈ പൈപ്പ് കട്ട് ചെയ്തെടുക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, സ്പൂൺ വെച്ചാകുമ്പം ഈ ഇതിന് വഴുവഴുപ്പുള്ളതുകൊണ്ട് ഈ വിത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകും. ഈ പൈപ്പാകുമ്പോൾ ഈ പൈപ്പിന്റെ ഉള്ളിൽ ആ കറക്റ്റ് ആ വിത്ത് ഇതിനുള്ളിലേക്ക് പോവുകയും ചെയ്യും, ദശ പുറത്തേക്ക് പോവുകയും ചെയ്യും. ഇങ്ങനെ കുത്തുമ്പോൾ ഇങ്ങനെ കുത്തി 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 ഈ ദശ മുഴുവൻ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇതിന് കുറച്ച് പഞ്ചസാര ഇട്ടാൽ മതി. അപ്പം നല്ല സ്വാദുണ്ടാവും, നല്ല മധുരമാണ്, നല്ല സുഖമാണ് കഴിക്കാൻ. അപ്പം ഇതിങ്ങനെ എടുത്തെടുത്ത് കഴിയുമ്പോൾ കണ്ടോ ആ വിത്ത് ഇങ്ങനെ വേറെ വേറെ വരും. ഇതാ വിത്ത് വേറെ വേറെ ആയിട്ട് വരുന്നുണ്ട്. അപ്പം അത് കുറേ കഴിയുമ്പോൾ ഈ വിത്ത് ഈ ദശയൊക്കെ ഈ വിത്തിന്റെ മുകളിൽ നിന്ന് വേർപെട്ട് വരും. ഇങ്ങനെ കുത്തി 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 ഒരുപാട് നേരം കുത്തുമ്പോൾ അത് വേറിട്ട് കഴിഞ്ഞാൽ ഈ വിത്തൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് നമുക്ക് ആ ദശ മാത്രമായിട്ട് കഴിക്കാൻ പറ്റും.